ജാസ്മിൻസ് കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് സാധാരണ പത്തിരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പത്തിരിപ്പൊടിയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വേണ്ടി 1/2 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി 1/2 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. തിളച്ച വെള്ളം കുറച്ച് കുറച്ചായി മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. 1 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. മാവ് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 5 മിനിറ്റ് ചൂടൊന്ന് കുറയുന്നതിന് വേണ്ടി അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് ഇടിയപ്പത്തിൻ്റെ മോൾഡിൽ അച്ചൊക്കെ ഇട്ട് തയ്യാറാക്കി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് കുഴക്കാൻ പാകത്തിന് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നന്നായി മാവ് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി മാവ് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മോൾഡിലേക്ക് നിറച്ചു കൊടുക്കാം. ഏത് തട്ടിലാണോ ഇടിയപ്പം തയ്യാറാക്കുന്നത് അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മാവ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം നന്നായി തിളച്ചതിന് ശേഷം മാത്രം ഇടിയപ്പം തട്ടി ഇറക്കി വെച്ചു കൊടുക്കാം. 7-8 മിനിറ്റിൽ തന്നെ ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.